ഇതിനെതിരെ ഒരു കേന്ദ്രത്തിൽ നിന്ന് ആലോചിച്ച് സമാന്തര സമരമാണ് കോൺഗ്രസും ബി ജെ പിയും നടത്തുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തൃപ്തികരമായ നഷ്ടപരിഹാരം നൽകിയ ശേഷമേ ഭൂമി ഏറ്റെടുക്കൂ. ജനങ്ങളുമായി യുദ്ധം ചെയ്തല്ല പദ്ധതി നടപ്പിലാക്കുന്നത്. ജനങ്ങളെ സഹകരിപ്പിച്ചു പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടല്ല ഇപ്പോൾ നടക്കുന്ന സമരം. യു ഡി എഫും ബി ജെ പിയും ഒരുമിച്ചാണ് സമരം നടത്തുന്നത്. രാഷ്ട്രീയ സമരമാണ്, സമരത്തിന് വേണ്ടിയുള്ള സമരമാണ് നടത്തുന്നത്. സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഡി സി സി പ്രസിഡന്റ് ഒരു ഭാഗത്തും ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് വേറൊരു ഭാഗത്തും ചേർന്ന് രണ്ടു കൂട്ടം ചേർന്നിട്ടാണ് കല്ല് പൊക്കിയെടുക്കുന്ന ഫോട്ടോ വിവിധ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കേരളയിലുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സമരമല്ല. അപ്പോൾ ഇപ്പം നടക്കുന്ന സമരം സമരത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഇടതുപക്ഷ ഭരണി ഗവൺമെന്റിനെ അസ്ഥിരീകരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു സമരമാണ്. സാമൂഹ്യ ആഘാത പഠനം നടത്തി കല്ലിട്ട ഉടൻ ഭൂമി ഏറ്റെടുക്കില്ല. തൃപ്തികരമായ രീതിയിൽ നഷ്ടപരിഹാരം നൽകിയ ശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കൂ. ബലം പ്രയോഗിച്ച് പദ്ധതി നടപ്പിലാക്കില്ല. ജനങ്ങളെ സഹകരിപ്പിച്ച് പദ്ധതിയുമായി റെയിൽ കോർപ്പറേഷൻ മുന്നോട്ടു പോകുമെന്നും പിന്തിരിയില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ സാമൂഹ്യാഘാത പഠനം നടത്തി അതിനുവേണ്ടി കല്ലിട്ടതുകൊണ്ട് പിറ്റേ ദിവസം ആരും ഭൂമി ഏറ്റെടുക്കാൻ പോകുന്നില്ല. ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ അവരുടെ നഷ്ടപരിഹാര തുക, തൃപ്തികരമായ നിലയിലുള്ള നഷ്ടപരിഹാര തുക അവർക്ക് നൽകിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കുകയുള്ളൂ. അതിനു മുമ്പ് ഒരാളുടെ ഭൂമിയും ഗവൺമെൻറ് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം അതിൻ്റെ നടപടിക്രമങ്ങൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ റെയിൽവേ വികസനം തടസ്സപ്പെടുത്താനാണ് കേരളിനെയും ശബരിമലയെയും എല്ലാം എതിർക്കുന്നത്. യു ഡി എഫിന്റെ കാലത്ത് ഹൈസ്പീഡ് റെയിൽ പദ്ധതി പ്രഖ്യാപിച്ച് ഇതുപോലെ സർവേ നടത്തുകയും കല്ലിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ ചിലവേറിയ പദ്ധതിയായിട്ടും അന്ന് എൽ ഡി എഫ് അനുകൂലിച്ചിരുന്നു. സംരക്ഷിത മേഖലയുമായി ബന്ധപ്പെട്ട് കേരളയിൽ എം ഡി പറയുന്നതാണ് ശരിയെന്നും പദ്ധതിയെ എതിർക്കുന്നവരുൾപ്പെടെ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കൈരളി ന്യൂസ്, കാസർഗോഡ്.